കുറച്ച് ദിവസം നമ്മുടെ വീഡിയോയിൽ സന ആമി ഒന്നും ഉണ്ടാവില്ല കേട്ടോ അല്ലേ. എവിടെ പോവാണ്? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി കുറച്ച് ദിവസം നമ്മുടെ വീഡിയോയിൽ സന ആമി ഒന്നും ഉണ്ടാവില്ല കേട്ടോ അല്ലേ. എവിടെ പോവാണ്? അപ്പോൾ ഞാൻ നേരെ സനനെ ആമിനെ വീട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് ദുബായിൽ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ്. സനക്ക് നമ്മുടെ ദുബായിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ദിവസമായി വീട്ടിലേക്ക് ഓക്കെ. അപ്പോൾ എന്തായാലും സനനെ ആമിനൊക്കെ നേരെ വീട്ടിലാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ. പിന്നെ ബാക്കി നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്കി ആമിയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ വീഡിയോ കോളിലൊക്കെ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പോവും അല്ലേ. ചേട്ടടുത്ത് ഒരു ഓപ്പണ്ട് ഓപ്പണ്ട. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടങ്ങാൻ പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ആമി ചെറുതല്ല, അപ്പോൾ കാണുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ നമ്മൾ നേരെ ആമിനെ സനനെ വീട്ടിലേക്ക് ആക്കിയിട്ടാണ് നമ്മളിങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ പോയിട്ട് ഇൻഷാല്ലാ ഉടനെ വരും. പിന്നെ മുത്തു ഇനി പ്രവാസിയാണ് പ്ലാനിങ്ങിലൊക്കെയാണ്. എന്താ മുത്തിന് വരാനുള്ളത്? എന്താ എന്താ കൊണ്ടുവരണ്ടത് വരുമ്പോ അറി ചില്ലറ ആഗ്രഹമൊന്നുമില്ല. ഒന്നും വേണ്ട, ഞാൻ പോകും. അപ്പൊ ഞങ്ങളിങ്ങനെ നേരെ അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ വയ്യ വയ്യ പറഞ്ഞത് കേട്ടോ. എപ്പോഴും പോവാ. ഓക്കെ, നിങ്ങളൊന്നും നല്ല ഇറങ്ങാൻ പോണേ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഷാർജയിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയിട്ടാണോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ആമില്ല, ഷാനില്ല, കുഞ്ഞോടില്ല, മുത്തു പിന്നെ കല്യാണം കഴിക്കാത്തതാണ് ഇവിടുത്തെ നമ്മുടെ എൻഗേജ്മെൻ്റ്. എൻഗേജ്മെൻ്റ് മാത്രമേ ആയിട്ടുള്ളൂ. യാത്ര പറഞ്ഞു പോകുന്നു കള്ളൻ. ഇവിടുത്തെ കുറവൊക്കെ വാങ്ങിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കണം പറഞ്ഞാണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആയപ്പോഴത്തേക്കിനും മോനും മുത്തുനും ഭയങ്കര വിശപ്പ്. ആർക്കാ വിശപ്പ് മോനെ? ഇത് നല്ല വിശപ്പെടുമ്പോൾ നമ്മളെ ജസ്റ്റ് ബിരിയാണി കഴിച്ചു. ചുടുവെള്ളം മറന്നിട്ട് 8 മിനിറ്റ് കൊണ്ട് ബിരിയാണി കിട്ടുന്ന ബിരിയാണിയാണ്. അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും ഉണ്ടാവും. കുറച്ച് നെയ്യൊക്കെ തൂവി, കുറച്ച് ഇരക്കെ ഉള്ള സാധനം ക്വാണ്ടിറ്റി. അപ്പോൾ ഏകദേശം 3 മണിക്കൂറായി നമ്മൾ ഒരേ ഇരുത്താട്ടോ. ഇപ്പം മോൻ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന തീരെ താല്പര്യമില്ല. പക്ഷെ മോനോട് പറഞ്ഞു ആണെങ്കിൽ പുറത്തൊന്ന് പോയി ഇരിക്കാം. ഭയങ്കര ബോർ അങ്ങനെയിരിക്കുമ്പോൾ എന്തായാലും അവിടെ എത്താറായിട്ടുണ്ട്. ഈ കാണുന്ന ഫ്ലാറ്റിലാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത്. ഇതാ ശംസക്കാട് ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മളോട് താമസിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മൾ നേരെ ഇതിനകത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നതാ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്, നമ്മുടെ ഈ ഒരു കിച്ചണിലെ വിൻഡോയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ പോലും കാണുന്ന വ്യൂ കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് വീൽചെയറൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ നാട്ടിൽ ഉപയോഗിക്കുന്ന വീൽചെയർ ആയതുകൊണ്ട് നമ്മുടെ വാഹനമാണത്, വാഹനം. അപ്പോൾ ഇത് എന്താ പറയുക, ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ. ഇപ്പോൾ ദുബായിലല്ല, നമ്മളോട് തന്നെ അജ്മാനാണ് അല്ലേ, അജ്മാനിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അജ്മാനിൽ വൈകുന്നേരം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. പ്രാക്ടീസ് കാറിൽ പോകുമ്പോ സീറ്റ് ബെൽറ്റും ബൈക്കിൽ പോകുമ്പോ ഹെൽമെറ്റ് വേണം കേട്ടോ. നമ്മളെ വണ്ടി പോകുമ്പോ ഇതിൽ പോകുമ്പോ നമ്മള് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഇടണം. എന്തോ ശ്രദ്ധിച്ച് പോകണ്ട, ഹെൽമെറ്റ് ഇട്ടില്ല. അപ്പൊ നമുക്ക് ഇനി എന്താ പറയാ, ഔദ്യോഗികമായിട്ട് നമ്മള് എന്താ പറയാ, നമ്മുടെ അജ്മാലിലെ ശംസുഖാന്റെ ഫ്ലാറ്റിൽ നിന്ന് നമ്മുടെ ദുബായിയുടെ ഈ ഒരു യാത്ര തുടങ്ങണം കേട്ടോ. ദുബായ് ഭയങ്കരമായിട്ട് ആസ്വദിക്കണം. നമുക്ക് ആ ശംസുഖാന്റെ വണ്ടിയാട്ടോ, അത് അറിയില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് നേരെ നെല്ലറയിൽ പോകണം. ഇവിടെ ദുബായിൽ വന്ന് നമ്മൾ ആദ്യം നെല്ലറയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങണം അല്ലേ. അപ്പൊ നമ്മളിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്.
നല്ലറ സ്പെഷ്യൽ പാൽപ്പൊറോട്ട.